ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നേറ്റ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നാൽ നമുക്ക് റെസിപ്പി കാണാം. ചെമ്മീൻ റോൾസാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിലേക്കായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കാൽ കിലോ ചോറരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് ചോറരിയായാലും എടുക്കുക കേട്ടോ. റേഷൻ അരി ആണെങ്കിലും ഏത് അരി ആണെങ്കിലും വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകരുത്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതിനുള്ള മാവ് തയ്യാറാക്കുന്നത് അരച്ചിട്ട് കുറുക്കിയെടുത്തിട്ടാണ്, അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുത്തിട്ടാണ്, പൊടി വാട്ടിയെടുക്കുന്നതല്ല. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നല്ല ടൈറ്റായിട്ട് വരണം. പാനിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന ആ സ്റ്റേജിലേക്ക് എത്തണം. ഒരു ബോൾസ് പോലായിട്ട് കിട്ടണം. അങ്ങനെ ഉരുണ്ട് വരണം. ആ ഒരു രീതി വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കാതെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മാവരക്കുമ്പോൾ നൈസായിട്ട് അരയണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞിട്ട് കേട്ടോ. ചെറിയൊരു തരിതരിപ്പോടുകൂടി തന്നെ അരച്ചെടുക്കുക. ഇങ്ങനെ ചോറരി കൊണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. മാവിന് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതല്ലാതെ നമ്മുടെ പത്തിരിപ്പൊടി കൊണ്ടോ വറുത്ത പത്തിരിപ്പൊടിയോ വറുക്കാത്ത പത്തിരിപ്പൊടിയോ ഒക്കെ വാട്ടിയിട്ടും ഇതുപോലെ തന്നെ പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടിയിട്ട് നമുക്ക് ഇത് ഈ സെയിം റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ആവുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ മാവിന് ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുക്കണ്ട, സെയിം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമുക്ക് മാവ് വെന്ത് കിട്ടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി നമ്മളെ കയ്യിലിട്ട് ഉരുട്ടി എടുക്കാനുള്ള പാകത്തിനായി കിട്ടിയാൽ മതി. അതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിക്കിട്ടും. ഞാനിത് വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാണ്ട് തന്നെ കാണിക്കുകയാണ്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആയിട്ട് വരണം. ഇതൊന്നുകൂടെ ആവാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇറക്കി വെച്ചതിൻ്റെ ശേഷം ഒന്നുകൂടെ ഒന്ന് ടൈറ്റായി കിട്ടും. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഒരു പെട്ടെന്ന് തന്നെ ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോ ബൗൾസായിട്ട് നമ്മൾ കയ്യിലേക്ക് എടുക്കുക. കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ചെമ്മീന് വെച്ചു കൊടുക്കുക. ഞാൻ ചെറിയ ചെമ്മീനായതുകൊണ്ടാണ് ഒരു 4-5 എണ്ണം വെച്ചു കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 1 എണ്ണം വെച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നീളത്തിൽ 1 ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇത് നല്ല ചെറിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഇത്രയും വെച്ചു കൊടുത്തത്. ഇനി ഇതുപോലെ ചെയ്തെടുക്കുക. ഷേപ്പ് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കുക. കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക, ഉന്നക്കൈൻ്റെ ഷേപ്പാക്കി എടുക്കുക, ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിന് ആക്കിയെടുക്കുക. ഞാനിവിടെ ഒരു റോള് പോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ചെമ്മീന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെമ്മീൻ കഴുകിയിട്ടൊന്ന് ഊറ്റി വെക്കുക, വെള്ളം വാലാനായിട്ട് വെക്കുക. നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടണം, ഇല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ റോളിൻ്റെ ഉള്ളിലും വെള്ളത്തിൻ്റെ ഒരു ഇത് വരും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിവിടെ റെഡിയാണ്. ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുക്കുക. ഇനി ഒരു ആവശ്യമ്പുൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ കുറച്ച് മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പുകൂടെ, ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മാവിലെല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിൽ ഓരോന്നും ഡിപ്പ് ചെയ്തിട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഇത്രയേ ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം നമ്മൾ മുങ്ങിക്കിടക്കണമെന്നില്ല. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് രണ്ട് ഭാഗവും മുരിച്ചെടുക്കുക. നമ്മളെ റോൾസ് എല്ലാം ഇവിടെ നന്നായി രണ്ട് ഭാഗവും മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ നമ്മളെ ചെമ്മീൻ റോൾസ് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഡിഷാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ കല്ലുമ്മക്കായ എല്ലാം ഫ്രൈ ചെയ്താൽ അതിന് നല്ലൊരു, അതിൻ്റെ മാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുപോലെയാണ് ഇതിന് ചെമ്മീൻ്റെ ടേസ്റ്റ് ഇറങ്ങി മാവിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത മറ്റൊരു നല്ല ഡിഷായിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.